ഓഫീസറെ ഒന്നോട് വണ്ടി എടുക്കാൻ പറ നിങ്ങളൊന്ന് വെക്കം നോക്കി പോയാ സമയം പോണ് ഞമ്മക്കൊന്ന് ക്ഷീണം മാറ്റണ്ടേ റെഡി റെഡി പിടിച്ചോ മോളെ നോക്കി ഇറങ്ങണേ ഇത് നമ്മളെ മാമ്പറത്തെ പെണ്ണല്ലേ ഇത് ഈ പെണ്ണ് തെങ്ങുമലം കേറിയാ ഞമ്മളെ പണി പാട വയ്ക്കാം അതാണ് നമ്മളെ നൂർജഹാൻ ഇനി നമുക്ക് തേങ്ങ അരിക്കാൻ രണ്ട് ഒത്താശ വേണ്ട ഇനി വിട്ടോ എടാ സൈന്യത്തിലേ ഇങ്ങോട്ട് വാ ഈ തേങ്ങ പെറുക്കി കൂട്ടിട്ട് പിന്നെയുള്ള ഷെഡ് കൊണ്ടുപോയിട്ട് തേങ്ങക്ക് ഇപ്പൊ പൊന്നിന്റെ വില അതിലൂടെ തേങ്ങ മൂന്നര ഇളഞ്ഞല്ലേ ഇല്ല ബാക്കിയുള്ള തേങ്ങക്ക് വിടറോ ഇത്ത വരണേ സൈനിക വട്ടേ ഇതിപ്പോ എന്താ കഥ പഠിത്തോ ഇതും ചക്കാത്തോ ആശാക്കിലുള്ള പിള്ളേർക്കുള്ള സക്കാത്ത് സക്കാത്ത് നൽകാത്ത നിസ്കാരത്തായും പഠിച്ചോം കാണൂല എളപ്പ പഠിച്ചോം കാണൂല അമ്മയെ ഇപ്പൊ തന്നെ മരം കയറി പെണ്ണെന്ന് പേര് വീണ് കഴിഞ്ഞ് ഇങ്ങനെ പോയ നാളെ എന്താവും നമ്മുടെ കൂടെ ജീവിക്കേണ്ട പെണ്ണ നാട്ടുകാരെന്ത് പറയും അമ്മയെ സ്റ്റാറ്റസ് വിട്ടു കളിച്ച പിന്നെ നിക്ക കളി ഉണ്ടാവൂലാട്ട ഈ എങ്ങനെ മെരുകിനെ പോലും നടക്കാതെ ഭക്ഷണം കഴിക്കാൻ ഷുക്കൂറേ അമ്മായി പറഞ്ഞ പിന്നെ മരുപോലിക്ക് തള്ളി കളയാൻ പറ്റും കോഴി നാറിഞ്ഞ അല്ല ബ്രോയിലർ നന്നായി നാറിഞ്ഞാച്ചാലേ കച്ചാ മുറിയൂല ഭയങ്കര ബലായിരിക്കും അമ്മായി കഴിച്ചില്ലേ ഇല്ല എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ട് കഴിക്കാം ആകാശം എത്തിപ്പിടിക്കാൻ നോക്കി ഭൂമി നഷ്ടപ്പെടുത്തരുത് പറഞ്ഞ എന്റെ മോളോട് ഈ കൂടി അറിഞ്ഞിട്ടായി തോന്നിയസൊക്കെ ഇതൊന്നും കുടുംബത്തെ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന പണിയല്ല അതാണ് ഞാനും പറയുന്നത് താങ്കളിപ്പ ആ എളാപ്പയും കൂടി ചേർന്നിട്ടാണ് ഓളെ ഇങ്ങനെ വസലാക്കുന്നത് അല്ല ഞാൻ മോശമല്ല നല്ല കച്ചവടം ഒരത്തര കച്ചവടവും പരസ്യവും വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ ഇപ്പോഴത്തെ കുട്ടികളല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്കൊന്നും വന്നോളുന്നില്ല കറക്റ്റാ എന്താ അല്ല ഇതിന്റെ ഉപ്പ് വരുവൊക്കെ കണ്ടില്ലേ സകല തെങ്ങേറ്റക്കാർക്കും ഭീഷണി മുഴക്കിക്കൊണ്ട് നൂറാസ് കോക്കനട്ട് ക്ലൈംബിംഗ് ഉമ്മക്ക് സ്മാർട്ട്നെസ് ആവാം ഓവർ ആവരുത് എങ്കിൽ ഷുക്കൂർ ഇതാ പിടിച്ചോ ഒരു തെങ്ങ് കയറി തേങ്ങ ഇട്ടു അതിലെന്താ ഇത്ര വലിയ കുറ്റം ഉമ്മക്കറിയില്ലേ മലാല യൂസഫ് സായിനെ ഓക്കെന്താ പാകിസ്ഥാനിലെ തേങ്ങ ഇടലായിരുന്നോ പണി അല്ല വെടികൊള്ളലി എന്റെ പൊന്നു മൂത്താപ്പ കാലം മാറി പർദ്ദക്കുള്ളിലെ ഇരുണ്ട ജീവിതമൊക്കെ കഴിഞ്ഞു ചന്ദ്രനിലെ വരെ എത്തി പെണ്ണ് അറിയില്ലേ ആ ഷുക്കൂർ എനിക്ക് ലൈബ്രറി പോകാൻ സമയം ഒന്ന് വെയിറ്റ് ചെയ്യാണ് പുരോഗമനം സ്ത്രീശാക്തീകരണം എന്നൊക്കെ പറഞ്ഞേ നമ്മളെ പാരമ്പര്യം മറക്കരുത് ആരോട് പറയാൻ ഇവിടെ മാത്രം തന്നിഷ്ടത്തിന് തൈലല്ലോ കോൺട്രാക്ടേഴ്സിന്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തല്ലേ ആ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു തുക കടവായി കാശനീ ആവശ്യം വരും ഇവിടുത്തെ കുട്ടികളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഈ നൂറ പണമായിട്ട് തിരിച്ചു വരും എന്താ വിശ്വാസം വരുന്നില്ലേ എന്റെ കോടിപതി പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു മദർ നിന്റെ കോടിപതി പ്രോഗ്രാം എന്തായി പ്രിപ്പറേഷൻസ് കഴിഞ്ഞോ ഒരുവിധം സാർ 90th ഷൂട്ട് നൂറ നിന്റെ പ്രൊഫസർ വിശ്വനാഥ് എന്നെ വിളിച്ചിരുന്നു നക്ഷത്രശാസ്ത്രത്തിന്റെ പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനുള്ള ഇവിടെ ശ്രമങ്ങളെ പറ്റി അയാൾ വാവോരാതെ സംസാരിച്ചു കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സർ എന്തായാലും ശാസ്ത്രലോകം നിന്റെ റിസർച്ചിനെ വളരെ കൗതുകത്തോടെയാണ് ഉറ്റു നോക്കുന്നത് പുതിയ രീതിയിൽ ഒരു അന്വേഷണം അത്രയേ ഉദ്ദേശിച്ചുള്ളൂ ഇദ്ദേഹം ബ്രദർ ജെയിംസ് ആശാ കിരണിലെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ് ഇടയ്ക്ക് കുറച്ച് സോഷ്യൽ വർക്കും ചെയ്യുന്നുണ്ട് വെരി ഗുഡ് താങ്ക് യു സർ വരട്ടെ ശരി ഡോക്ടർ അടിക്കൂ തുടക്കൂ മണക്കൂ ജനകോടികളുടെ വിശ്വസ്ത പെർഫ്യൂം നൂറ എക്സ്ട്രാ എവർലാസ്റ്റിംഗ് പെർഫ്യൂം എന്തേ പിടിച്ചില്ലേ അതെ ലോക്കൽ ചാനലിൽ പോണ പരസ്യത്തിന് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് മതി ഇതന്നെ ധാരാള സംഭവം എനിക്ക് ഇഷ്ടമായിട്ടോ ഷുക്കൂർ ഭായ് ഈ വക കോമാളി വേഷം കേട്ടില് ഞാൻ ഇതോടെ നിർത്തി അപ്പൊ നമ്മുടെ പുതിയ പേർഷ്യൻ മാഡനോ
അതിന് നമ്മൾ അന്റെ പേരട്ടേക്കണ് ന്യൂ ന്യൂറ ബോഡി സ്പ്രേ. ചായക്കരുത്. ആരോട് ചോദിച്ചിട്ട് എന്റെ പേരെന്താ എനിക്ക് അത്ര കച്ചവടം നടത്താനുള്ളതാ? കുറച്ച് കൂടുന്നുണ്ടേ ന്യൂറ. കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടിന്റെ ആഗ്രഹല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ഇപ്പോഴേ നാല് കായുണ്ടാക്കാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഊതിന്റെയും അത്തറിന്റെയും ബ്രാൻഡ് അംബാസഡർ നൂറ തന്നെയാണ്. പടച്ചോനാണ് സത്യം. ഇത് കണ്ട ന്യൂ ഐറ്റം സ്പ്രേ പെരുന്നാൾ സ്പെഷ്യലാ. ശുക്കൂറേ, ഇതിനൊരു കെട്ട ബീഫ് ബിരിയാണിന്റെ മണം. എന്നാ തെക്ക് തിന്നോളി, ഞാൻ പോവാ. എന്തായാലും ഞാൻ നൂറയോടൊന്ന് ആലോചിക്കട്ടെ. മതി, നല്ലോണം ആലോചിച്ചിട്ട് മതി. എന്നാ പിന്നെ നമ്മളിറങ്ങട്ടെ. വരട്ടേക്കോ. എന്താ ശുക്കൂറെ, ഇന്ന് കട തുറന്നില്ലേ? ഇതാ പൂവമ്മായി, ഞാൻ ആ പരസ്യത്തിന്റെ സീറ്റ് ഒന്ന് നൂറനെ കാണിക്കാൻ വന്നതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ ഒന്ന് മര്യാദക്ക് പഠിക്കാൻ വിട്. എന്താ അതെല്ലാളും കോയം തന്നെ വന്ന്? ആ, അത് നമ്മുടെ പുതങ്ങാടിയിലെ മൊയ്തീനാജിന്റെ ഒരേ ഒരു മകൻ അമേരിക്കയിലെ ഡോക്ടർ. നമ്മളെ നൂറൊക്കെ കല്യാണം ആലോചിക്കാൻ വന്നിട്ട് ആളെ പഠിപ്പിക്ക. ഈ കല്യാണം ഗാനം നടന്നിട്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് വരും. എനിക്കല്ലേ മയ്യത്ത് കുളിപ്പിക്കല്ലേ പണി. അവിടെ നിക്ക്, എന്റെ മയ്യത്തല്ല അങ്ങടെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് വരും. കൊന്ന് ഞാൻ ജയിലിൽ പോവും. പേടിപ്പിക്കല്ലേ, ഒരു മോർച്ചർക്കം വന്ന് കരിങ്കുറങ്ങി കോന്തൻ മാറുന്നു. പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. എന്തേ എന്റെ പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. പേഴ്സണാലിറ്റിയോ ഇതിമല്ലോ, നല്ല കോലം ഒന്ന് മാറുന്നു. ബാങ്ക് കൊടുക്കാനായി നേരം. മോനെ, ഇത് ഇന്നും തുടങ്ങിയ പണിയല്ല. ഒരുപാട് കല്യാണങ്ങൾ ചുഴറ്റിയെടുത്ത കയ്യായത്. കഴിഞ്ഞ തവണ നീ ചുഴറ്റിയെടുത്തുകൊണ്ടാ പരിപാടി കൊളമായത്. എന്റെ പ്രൊഡ്യൂസർ സാറേ, ആകെ തരുന്ന 550 രൂപയ്ക്ക് ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടി മുഴുവൻ പകർത്തി വെക്കണം. ഇത് തന്നെ വിചാരിച്ചിട്ടൊന്നല്ല മള സൈനബാട സ്റ്റൈല്. ആ മൊഞ്ച്, അതൊക്കെ കുറ്റിച്ചിറയിലെയും പുതിയാപ്പയിലെയും ചെറുപ്പക്കാര് പിള്ളേര് കണ്ടിട്ടൊന്ന് കുളിരട്ടെന്ന് വിചാരിച്ചിട്ടാ. എന്റെ അൻസാർക്കാ ആകെ 214 വീട്ടിലേ കണക്ഷൻ ഉള്ളു. അവിടെയാണേ പരിപാടി കാണാൻ കൊറേ ഉണങ്ങിയ തള്ളച്ചുമാര്. ഈ കുളിരനാണ് നിങ്ങളെ പത്രാസ് ചേലക്കാണ്ട് പോയി സൈന്യത്താനെ വിളിച്ചിട്ട് വേണം. ഇത്താത്ത നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിച്ചാലേ മലബാർ ചട്ടിപ്പത്രിക്ക് കുഴച്ചു വെച്ച മാവങ്ങ് പുളിക്കും. The great show, The Taste of Malabar, The Malabari Cookery Show. I'm Sainaba Begum. In this episode, I'm going to introduce you to a very tasty and novel item, Malabar Chattipatri. Edu vibhavum seriyaya reethiyil paajakam cheythal, it's very good for health and very nutritious. Shuddha Malayalathil paranjal, nalapagam. Swadishtamaya Malabar Chattipatri undakkenda vidham. വേണ്ട ചേരുവകൾ 1 കിലോ. അൻസാരിക്ക, ആ ക്യാമറ ഒന്ന് ഓഫ് ആക്കിക്കൊള്ളി. വല്ല പത്തിരിന്റെയോ അപ്പത്തിന്റെയോ ഓർഡറാണെന്നൊന്ന് നോക്കിക്കോട്ടെ. പിന്നെന്താ സൈനുട്ടി? ഓ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് വിളമ്പിയ നാവിന്ന് വരുന്ന ഭാഷയെ. ഇന്ന് രാത്രി എയറിൽ അല്ല വയറിലൂടെ പോണ്ട സാധനം എന്റെ സൈനുത്ത. വയറ് കൂടിയോ? ആ, കേബിൾ വഴി ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടിന്ന് ഉദ്ദേശിച്ചത്. നീ ഫോൺ ചെയ്ത സൈനുട്ടി, ഓർഡർ കളയണ്ട. ഇത് ഓർഡറല്ല, ഡിസോർഡറാ. ഡാ, ഈ എവിടാണ്ടാ ഹറാം പറഞ്ഞ കുരുത്തം കിട്ടവനെ? അനക്ക് എന്താണ്ടാ വിളിച്ച ഫോൺ എടുത്തൂടെ? ഇന്നില്ലല്ലടാ അനക്ക് ഞാൻ 200 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്തെന്ന്. അത് മുയ്യൂൻ കണ്ട പെൺകുട്ടികളെ വിളിച്ച് തീർത്തിട്ടുണ്ടാവൂല്ലേ? പഠിക്കാൻ പോവാന്നും പറഞ്ഞ് നാടും തണ്ടി നടന്നു. പെങ്ങളാന്നും പറഞ്ഞ് നമ്മളൊരുത്തി ഉണ്ടല്ലോ അനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ. ഉമ്മത്താ, നിങ്ങൾ ചൂടാവല്ലേ? പിന്നെ ഡാ സത്യം പറ, ഈ ഇപ്പൊ ഏത് ദുനിയാവില്ല? ഞാൻ ഈ ദുനിയാവിൽ തന്നെ ഉണ്ട് ഉമ്മത്താ. ഞാനേ സൂഫി സംഗീതത്തിന്റെ മെഹഫിലാണ്, മ്യൂസിക് ഷോ തുടങ്ങാൻ പോവാ. ഞാൻ ഇന്ന് കസറുമ്മത്ത അനുഗ്രഹിച്ചോളി. അങ്ങനെയാ എങ്കി ഞമ്മളെ ബാപ്പാനെ വിചാരിച്ച് ഈ അങ്ങോട്ട് അടിച്ചു പൊളിക്കടാ.